അത് സംഭവമൊന്നുമല്ല, ആൾറെഡി ഒരു ബ്രേക്കപ്പ് കിട്ടിയിട്ടുണ്ട്. ഒന്നാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഒന്നര വർഷമായി. ഒന്നര വർഷം എങ്ങനെയുണ്ട് ആഫ്റ്റർ മാരേജ് ലൈഫ്? അതൊരു കഥയാണ്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, നമ്മുടെ ഒന്നാമത് ലവ് മാരേജ് ആണ് തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ കുട്ടികളൊക്കെ ഒരു മാൻഡി ആന്റി എന്ന് വിളിക്കില്ലേ, അപ്പൊ കല്യാണം കഴിക്കണ്ടായിരുന്നു തോന്നുന്നു. കഴിക്കണോ സങ്കടം തോന്നുന്നു. നമുക്ക് ഡോറാബുച്ചി കാണോ? അല്ല ദിവ്യ എന്താ ചെയ്യുന്നത്? അല്ല ഞാനിപ്പോഴും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജോലി എന്താ? ആക്റ്റീവ്ലി ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. ജോലി ഇല്ല. വീട്ടിലെ ഈ കാര്യം അവതരിപ്പിച്ചപ്പോ എല്ലാവർക്കും എതിരെ അഭിപ്രായമായിരുന്നു. മാക്സിമം ഒന്ന് ശ്രമിച്ചു നോക്കി, ഒന്നും നടന്നില്ല. പിന്നെ വാശിപ്പുറത്ത് ടി വി അങ്ങോട്ട് തല്ലിപ്പൊട്ടിച്ചു. നിനക്ക് പ്രാന്താളിയടാ പന്നി. പിന്നെ ടി വി തല്ലി കണ്ണാടിയും തല്ലിപ്പൊട്ടിച്ചു. ആ സമയത്ത് അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. ഒരു കയ്യബദ്ധം. നിങ്ങൾ രണ്ടുപേരും എവിടെ വെച്ചാണ് ആദ്യമായി കാണുന്നത്? നിങ്ങൾ എങ്ങനെ കാമുകി കാമുകന്മാരായത്? ആദ്യം കണ്ടുമുട്ടിയത് മുതൽ പറയണം. ഞാൻ ആദ്യമായിട്ട് ആ കുട്ടിയെ കാണുന്നത് ഫസ്റ്റ് ടൈമില്ല, ആദ്യമായിട്ട് ആ കുട്ടിയെ ഞാൻ കാണുന്നത്. ഫ്രണ്ടിനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ് അന്ന് ഞാൻ. ആ സമയത്ത് ആള് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് കണ്ടു ആർക്കാണെങ്കിലും ഒരു ഫസ്റ്റ് സൈറ്റ്. അത് സംഭവമൊന്നുമില്ല, ആൾറെഡി ഒരു ബ്രേക്കപ്പ് കിട്ടിയിട്ടുണ്ട്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ. എത്ര എണ്ണം ഉണ്ട് പിന്നെ അറിവില്? ദിവ്യയുടെ അറിവിൽ എത്ര എണ്ണം ഉണ്ട്? ഒരുപാടുണ്ടല്ലോ. ഈ സിനിമ കഥയൊക്കെ പറയണ പോലെ കൊറേ. ഇവൻ പ്രേമരോഗിയാണ് വൈ. എന്റെ അറിവില് ഈ സിനിമ കഥയൊക്കെ പറയണ പോലെ കൊറേ. ഓ ഇനിക്കൊക്കെ സുഖല്ലേ. ഒരു ഭാഗത്ത് ചിഞ്ചു, ഒരു ഭാഗത്ത് മഞ്ജു, രണ്ട് സിമ്മുള്ള ഫോണ്. ഇവിടെ ഒരു സിം കാർഡും ഒരു പെണ്ണിനോട് മാത്രം ഇഷ്ടമായിട്ട് നടക്കണമാരൊക്കെ മണ്ടന്മാര്. ഒരു വട്ടം നേരെ കേറി ഞങ്ങള് തടഞ്ഞു നിർത്തി സംസാരിച്ചു. സംസാരിച്ചപ്പോ ആൾക്ക് അതിലോടൊന്നും ഒരു താല്പര്യമില്ല. എന്നെ കണ്ടപ്പോ തന്നെ മുഖം ഒരു തിരിച്ചിട്ട് ഒറ്റ നടത്താം. പാവം കുട്ടി, ഓൾ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. ശരിയാ, കണ്ടില്ലെങ്കി ഇപ്പൊ പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ടാവും. ഞാൻ അവിടെ നിന്ന് എല്ലാവരും എന്നെ നോക്കുക. ഞാനിടം ഇണ്ടാണ്ട് തിരിച്ചു വന്ന് രണ്ടാമത്തെ ഓട്ടവും പോയി. രണ്ടാമത്തെ ഓട്ടവും പോയിട്ട് ഇതേ തന്നെയായിരുന്നു അവസ്ഥ. വീണ്ടും നിങ്ങളോ? രണ്ടാമത്തെ ഓട്ടവും പോയിട്ട് ഇതേ തന്നെയായിരുന്നു അവസ്ഥ. പിന്നെ ഇനിയിപ്പോ അവിടത്തെ പിള്ളേരെ തല്ലു വാങ്ങണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആളെ പതുക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത്. I've been watching you guys, okay? എന്റെ പിന്നാലെ നടത്തണ്ടല്ല, അതങ്ങ് നിർത്തിയേക്ക്, അത് പ്രശ്നാവും. സൈദാർ പള്ളിലപ്പണ്ണിനെ അങ്ങനെ പുറത്തുനിന്നൊരുത്തം വളക്കണ്ട. പാലക്കാട് ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങുന്നുണ്ട്. 30 അവരുടെ ടീമും ഒക്കെയാണ് തുടങ്ങുന്നത്. ഞാൻ നേരെ ചെന്നൈന്ന് പാക്കപ്പ് അടിച്ച് നേരെ വിടും. ഇവിടെ വന്ന് ആൾക്ക് അറിയില്ല ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത കാര്യങ്ങളൊന്നും ആൾക്ക് അറിയില്ല. അപ്പണ്ട് ആള് കേറി വരണം ഇങ്ങോട്ട്. എന്നെ കണ്ടത് ഇങ്ങനെ ഒരു നോട്ടം നോക്കിട്ട് പോയി. ഞാൻ പിന്നെ കുറച്ച് വെയിറ്റ് ഇട്ട് നിന്നു. അവിടെ വെയിറ്റ് ഇട്ട് വന്നപ്പോ ഇയാളല്ലേ അന്ന് വന്നത് എന്ന് തുടക്കം കുറിച്ചു. കുട്ടിയല്ലേ അന്ന് അവിടെ വെച്ച്? അല്ല ഞാനല്ല. അല്ലല്ലേ. വെയിറ്റ് ഇട്ട് വന്നപ്പോ ഇയാളല്ലേ അന്ന് വന്നത് എന്ന് തുടക്കം കുറിച്ചു. ഇതപ്പോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെ അല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. ATM, song please. പാട്ടു പാടാൻ അറിയാതെ, ആട്ടമാടാനറിയാതെ, ഒന്നും അറിയാതെ പൊട്ടനായിരുന്നു ഞാൻ.